ഹായ്, ഞാൻ റഫീഖ്. ഈ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഡ്രൈവിങ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഹനത്തിൽ നമ്മൾ കയറിയാൽ ആദ്യം നമ്മൾ നമ്മുടെ സീറ്റ് സ്റ്റഡി ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ സീറ്റിൻ്റെ പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് നമ്മൾ സ്റ്റഡി ആക്കി വെക്കുക എന്നുള്ളതാണ്. സീറ്റ് നമ്മൾ സ്റ്റഡി ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിയർ വ്യൂ മിറർ ഉണ്ട്. റിയർ വ്യൂ മിറർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മിറർ സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ സീറ്റിൻ്റെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മിററിൻ്റെ ബാക്ക് സൈഡിലൂടെ വേണം കൈ നമ്മൾ കൊടുക്കാം. എങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ കൈ മിറർ സെറ്റ് ചെയ്യാൻ. നമുക്ക് ബാക്കിലെ നമ്മുടെ ഗ്ലാസ് ഫുള്ള് കാണുന്ന രീതിയിലായിരിക്കണം, നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ മിറർ സെറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിററിൻ്റെ ബാക്ക് സൈഡിൽ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നോക്കും പാടുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിയർ എപ്പോഴും പാർക്കിങ്ങിലായിരിക്കും, പാർക്കിംഗ് പൊസിഷനിലായിരിക്കണം ഗിയർ ഉണ്ടാവേണ്ടത്. അതിൽ വെച്ച് നമ്മൾ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോൾ ബ്രേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മുടെ നമ്മുടെ രണ്ട് സൈഡ് മിറർ നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കണം. ഞാൻ മുൻപ് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് വ്യൂ മിറർ രണ്ടും ശരിയായ രീതിയിലാണ് പൊസിഷനിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മുടെ നമ്മുടെ വാഹനത്തിൻ്റെ പുറകുവശം കാണുന്ന തരത്തിലുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, രണ്ട് വശം ചെയ്തിരിക്കണം. അതല്ലാത്ത പക്ഷം നമുക്ക് സൈഡിലുള്ള വാഹനങ്ങൾ നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ എപ്പോഴും സ്റ്റിയറിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വാഹനം ഓടിക്കാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പറയുകയാണ് നമ്മുടെ ഡ്രൈവിംഗ് ഹാൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷൻ നമ്മളത് നമുക്ക് രണ്ട് തരത്തിൽ നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷൻ ചെയ്യാം. അതിൽ 10:10 എന്ന് നമ്മൾ ക്ലോക്കിൽ കാണുന്ന പോലെ അതുപോലെയും അതുപോലെ 9:15:3 ആ ഡയറക്ഷനിലും നമുക്ക് ഏതാണോ കംഫർട്ട് ആയത് ആ രീതിയിൽ നമുക്ക് സ്റ്റിയറിംഗ് പൊസിഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കംഫർട്ടായ രീതിയിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മിക്ക വാഹനങ്ങളിലും അതുണ്ടാവും. അപ്പോൾ നമ്മൾ അത് നമ്മൾ പല രീതിയിലായിരിക്കും പല വാഹനത്തിനും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് താഴേക്കോ മുകളിലേക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യാൻ കംഫർട്ട്, നമ്മുടെ കൈ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കംഫർട്ടായ പൊസിഷനിലാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഡ്രൈവിംഗ് മോഡിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഈ പാർക്കിംഗ് മോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പാർക്കിംഗ് കഴിഞ്ഞാൽ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മോഡാണ് കാണുക. ഇതിപ്പോൾ ഈ വാഹനം ഈ വാഹനത്തിൻ്റെ പൊസിഷനാണ്. ചില വാഹനങ്ങളിൽ നമുക്ക് D+, D- ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ D1, D2 എന്നായിരിക്കും. അതായത് ഡ്രൈവിങ്ങിൽ 2 ഓപ്ഷൻ മോഡ് നമുക്കുണ്ടാകും. ഈ ഡ്രൈവിങ്ങിൽ 2 മോഡ് ഉണ്ടാകും. അതുപോലെ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് നമ്മുടെ കാല് നമ്മളെപ്പോഴും ബ്രേക്ക് പാഡ് നമ്മൾ ഓൺ ആയിരിക്കണം. ബ്രേക്ക് പാഡ് ഓൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായും നിർബന്ധമായും നമ്മൾ ബ്രേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ പാർക്കിംഗ് മോഡിലിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പാർക്കിംഗ് മോഡിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനുവൽ വാഹനം പോലെയല്ല. മാനുവൽ വാഹനം ഓട്ടോമാറ്റിക് വാഹനം തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുന്നതിൽ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തുകയും അതിനനുസരിച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ മാനുവൽ കാറിലാണെങ്കിൽ മാനുവൽ വാഹനങ്ങളിൽ സംഭവിക്കുന്നത്
നമ്മൾ ഓരോ ഗിയറും നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓരോ ഗിയറും നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് അവിടെ മാനുവലായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓട്ടോമാറ്റിക് കാറിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് പെഡലാണ് നമുക്ക് ഓട്ടോമാറ്റിക് കാറിൽ ഉണ്ടാകുന്നത്, ഒന്ന് ബ്രേക്കും ഒന്ന് ആക്സിലേറ്ററും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് വേണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പോൾ അതായത് പാർക്കിങ്ങിൽ നിന്ന് മോഡിൽ നിന്ന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് വരിക. അതിനുശേഷം നമ്മൾ ന്യൂട്രൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് മോഡിലിട്ടും. ഡ്രൈവിംഗ് മോഡിലിട്ടതിന് ശേഷമാണ് നമുക്ക് ഡ്രൈവിംഗ് ആരംഭിക്കുക. അതിനു മുമ്പ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. പല വാഹനങ്ങളിലും നമുക്ക് ഈ നമ്മളെ കംഫർട്ടായ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും ഹാൻഡ് ബ്രേക്ക് ഉള്ളത്. ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വാഹനം നമ്മൾ ബ്രേക്കിൽ നിന്ന് നമ്മുടെ ബ്രേക്ക് പാഡലിൽ നിന്നും നമ്മൾ കാല് സാവധാനത്തിൽ റിലീസ് ചെയ്യേണ്ടത്. റിലീസ് ചെയ്ത് കഴിഞ്ഞാലും മിക്ക വാഹനങ്ങളിലും വാഹനം മുന്നോട്ട് നീങ്ങണമെന്നില്ല. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനം എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ പെഡലിൽ കാല് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്ലോവിലായിട്ടാണ് നമ്മൾ പ്രഷർ അത് കൊടുക്കേണ്ടത്. നമ്മൾ ശക്തമായ പ്രഷർ കൊടുത്ത് വാഹനം മുന്നോട്ട് ശക്തിയിൽ മുന്നോട്ട് കുതിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവും. അത് ഒഴിവാക്കുവാനാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്, നമ്മൾ വളരെ സാവധാനത്തിലാണ് പ്രഷർ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ വാഹനം റിവേഴ്സ് നമ്മളിപ്പോൾ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എല്ലാ വാഹനമായാലും ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞാലും മാനുവൽ വാഹനങ്ങളായാലും റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പാർക്കിംഗിൽ നിന്ന് നമ്മളൊക്കെ റിവേഴ്സ് ഗിയറിലോട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ എപ്പോഴും നോക്കണം, നമ്മൾ സൈഡ് മിററിൽ നോക്കണം. രണ്ട് സൈഡ് മിററിൽ നോക്കിയതിന് ശേഷം നമ്മൾ സെൻറ്റർ മിററിൽ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് എടുക്കുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ എവിടെ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും ഇതിൽ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നോക്കി നമ്മുടെ അവിടെ മറ്റു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. രണ്ട് സൈഡിലൂടെ നമ്മൾ കഴുത്ത് മാക്സിമം നമുക്ക് ചരിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മുടെ നമുക്ക് എന്താ അവിടെ ഉള്ളതെന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കഴുത്ത് ചരിച്ച് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പാർക്കിംഗ് മോഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പാർക്കിംഗ് മോഡിൽ നിന്ന് നമ്മൾ ഡ്രൈവ് പൊസിഷനിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്നതിന് മുൻപായിട്ട് പാർക്കിംഗ് മോഡിൽ നിന്ന് നമ്മൾ ഗിയർ ഡ്രൈവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ ഡ്രൈവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ സ്റ്റഡി ആയി പിടിക്കും. നമ്മൾ സ്റ്റിയറിംഗ് പൊസിഷൻ ഇപ്പോൾ കറക്റ്റ് അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. വാഹനത്തിൻ്റെ നമ്മൾ സാവധാനത്തിൽ ബ്രേക്ക് റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ വാഹനം മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാം നമ്മളെപ്പോഴും ഇങ്ങനെയാണ് കൈ പിടിക്കണം. സ്റ്റെയറിംഗ് നമ്മൾ തിരിക്കുമ്പോൾ നമുക്ക് വാഹനം റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിക്കാൻ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് സിഗ്നൽ ഓൺ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ വാഹനത്തിൻ്റെ നമ്മുടെ സ്റ്റെയറിംഗ് എപ്പോഴും നമ്മൾ ഈ പൊസിഷനിൽ പിടിച്ചിരിക്കണം. ഇതാണ് നമ്മളതിൻ്റെ ഏറ്റവും കംഫർട്ടായ രീതിയും സ്റ്റാൻഡേർഡായ രീതിയും. ഇപ്പം നമ്മൾ തിരിക്കും, നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമ്മൾ വാഹനം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നൽ ഇട്ടതിന് ശേഷം സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് നോക്കിയതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും വാഹനം നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ സ്റ്റെയറിംഗ് ഒരിക്കും നമ്മൾ ഈ ഒരു പൊസിഷനിലാണ്, നമ്മൾ ഈ ഒരു കൈ കൊണ്ട് തള്ളുകയും മറ്റേ കൈ കൊണ്ട് വലിക്കുകയും ചെയ്യുന്ന ആ ഒരു പൊസിഷനിലാണ് നമ്മൾ സ്റ്റെയറിംഗ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ പൊസിഷൻ വിടാതെ, അതായത് വാഹനത്തിൻ്റെ ഈ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് കൈ ഇത്തരത്തിൽ തിരിക്കരുത്. ഇത്തരത്തിൽ കൈ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് അടുത്ത ഒരു ടേൺ നമുക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ടേണിൽ നമ്മൾ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ എപ്പോഴും കൈ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഈ ഒരു കൈ നമ്മൾ പുഷ് ചെയ്യുകയും ഈ കൈ മറ്റു കൈ ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ റീപോസിഷൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് ചെയ്യണം.
അതിപ്പോ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അല്ല, നമ്മൾ രണ്ട് കൈ ഒരിക്കലും ക്ലോസ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോക്ക് ആവുന്ന രീതിയിൽ നമ്മൾ ടേൺ ചെയ്യാൻ പാടില്ല, കൈ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ നമ്മൾ റിലീസ് ചെയ്യുന്ന രീതി, നമ്മുടെ ഈ പൊസിഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. നമ്മുടെ ഈ നമ്മുടെ ചെസ്റ്റിന് നേരെയുള്ള ആ ഒരു രീതി തന്നെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇതിൽ വാഹനത്തിന് നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമുക്കിതിൽ ഡ്രൈവ് മോഡ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഡി ഡ്രൈവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനം നമുക്ക് സ്പീഡിൽ പോകാൻ കഴിയും. അത് നമ്മുടെ ആക്സിലറേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് അതിന് പ്രത്യേകിച്ച് നമ്മുടെ മാനുവൽ വാഹനങ്ങളെ പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിലുള്ള നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഡ്രൈവ് ഡിയും D1 D2 അതല്ല എന്നുണ്ടെങ്കിൽ D+ D- എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ നോർമൽ ഡ്രൈവ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് D1 നമുക്ക് D2 എന്നുള്ള പൊസിഷനിലേക്ക് നമുക്ക് ചേഞ്ച് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നോർമലി നമുക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് വാഹനം ഡ്രൈവ് ചെയ്യാം. നമ്മളെ ഓട്ടോമാറ്റിക് വാഹനം ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നതിന് കൂടുന്നതിനനുസരിച്ച് മാനുവൽ വാഹനത്തെ പോലെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഗിയർ ചേഞ്ച് ചെയ്യേണ്ട നമുക്ക് അതല്ലാത്ത, നമ്മളിപ്പോൾ സിറ്റികളിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണ്, മാനുവൽ കാറായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഗിയർ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ വാഹനം പാർക്ക് ചെയ്യാൻ പോവുകയാണ്. പാർക്കിംഗ് മോഡിൽ എത്തിയ ഉടനെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും നമ്മൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സ്ക്രീനിൽ ഇത്തരം ഒരു സിമ്പിൾ നമുക്ക് കാണാം. അത് ഹാൻഡ് ബ്രേക്ക് ഓണാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമുക്ക് ആ സിമ്പിൾ അവിടെ നിന്ന് മാറുന്ന നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ അവിടെ വരുന്നതാണ്. ചില നമുക്ക് വാഹനം എടുത്തു പോകുമ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളത് റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു എല്ലാ ആളുകൾക്കും ഈ ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വിവരം ലഭിച്ചു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായി താഴെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.